ശബരിമലയിൽ നടയടയ്ക്കാനുള്ള സമയം നീട്ടി. ഇന്നു മുതൽ പടിപൂര പൂജ ആരംഭിച്ച സാഹചര്യത്തിലാണ് ദർശന സമയം ഒരു മണിക്കൂർ കൂടി നീട്ടിയത്. രാത്രിയിൽ 11:00 ഇനി മുതൽ നടയടയ്ക്കുക. പടിപൂജ നടക്കുമ്പോൾ ഭക്തരുടെ ദർശനത്തിന് സമയം നഷ്ടമാകുന്നത് പരിഹരിക്കാനാണ് നടയടയ്ക്കുന്നത് നീട്ടിയത്. മിഥുൻ പിള്ള ചേരുകയാണ് വിവരങ്ങളുമായി. മിഥുൻ, പുതിയ സമയക്രമം ക്രമീകരണം എത്രത്തോളം സൗകര്യപ്രദമാകും ഭക്തരെ സംബന്ധിച്ച്? രേണു, ശബരിമലയെ സംബന്ധിച്ച് ഭക്തരുടെ എണ്ണത്തിൽ വലിയ നിയന്ത്രണങ്ങളുണ്ട്. നമുക്കറിയാം, കൊറോണ കാലത്തിന് മുൻപ് വന്നിരുന്ന ഭക്തരുടെ എണ്ണത്തിൽ നിന്നൊക്കെ വലിയ തോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ഭക്തർക്ക് കൃത്യമായി ദർശനം ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ നട അടയ്ക്കുന്ന കാര്യത്തിലൊരു സമയ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് മുതൽ പടിപൂജ ആരംഭിച്ച സാഹചര്യത്തിൽ ദർശന സമയം ഒരു മണിക്കൂറാണ് നീട്ടിയിരിക്കുന്നത്. അത് കൃത്യമായി ക്ഷേത്രം തന്ത്രിയും അതുപോലെ തന്നെ മേൽശാന്തിയും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ചർച്ച ചെയ്ത് എടുത്തൊരു തീരുമാനമാണ്. ഇനി മുതൽ രാത്രി 11:00 ഹരിവരാസനം ചൊല്ലി ശബരിമല നടയടയ്ക്കുക. പടിപൂജ നടക്കുമ്പോൾ ഭക്തരുടെ ദർശനത്തിന് സമയം നഷ്ടമാകുന്നത് പരിഹരിക്കാൻ വേണ്ടിയാണ് നടയടയ്ക്കുന്നത് ഒരു മണിക്കൂർ നീട്ടുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ ഒരു നിയന്ത്രണം മകരവിളക്ക് വരെയും തുടരാൻ തന്നെയാണ് തീരുമാനം. കാരണം മകരവിളക്ക് വരെ പടിപൂജ നടക്കും. അതേസമയം ഉദയാസ്തമന പൂജയ്ക്ക് നിയന്ത്രണമുണ്ട്. മകരവിളക്കിന് മുമ്പ് ഉദയാസ്തമന പൂജ 4, 5, 6 തീയതികളിൽ മാത്രമാണ് ഉണ്ടാവുക. ബാക്കിയുള്ളത് ജനുവരി 15 ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നൊരു അറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. അതിലും ഭക്തരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം പകരുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം വരുന്ന ഭക്തർക്ക് മുഴുവൻ ദർശനം ലഭിക്കാനൊരു സാഹചര്യം. മാത്രമല്ല, ദിനംപ്രതി 60,000 ഭക്തർക്ക് മാത്രമാണ് നിലവിൽ ഈയൊരു ശബരിമലയിലേക്ക് പ്രവേശനമുള്ളത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രവേശനം നൽകുന്നത്. ആ ഒരു ദർശനത്തിന് ഒരു മികച്ച സൗകര്യം അല്ലെങ്കിൽ ഒരു സമയം അടക്കം കൃത്യമായി ഒരു മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ദർശന സമയം ഒരു മണിക്കൂർ കൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മായ, ശബരിമലയിൽ ദർശന സമയം ഒരു മണിക്കൂർ നീട്ടി. രാത്രിയിൽ 11:00 ഇനി മുതൽ നടയടയ്ക്കുക. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.